നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ വിഖ്യാത സുരക്ഷാ സംവിധാനങ്ങളുടെ ബലഹീനത വീണ്ടും വെളിപ്പെടുത്തുകയാണ് വെള്ളിയാഴ്ചത്തെ ഹോദികളുടെ ആക്രമണം യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഇസ്രയേലിലെ രണ്ടാമത്തെ വലിയ നഗരമായ ടെല്ലവീവിനെ മാത്രമല്ല പ്രകമ്പനം കൊള്ളിച്ചത് പ്രതിരോധ സംവിധാനങ്ങളുടെ അടിത്തറ ഇളക്കുന്ന ആക്രമണം കൂടിയായിരുന്നു അത് ടെല്ലവീവിലൂടെ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യഥ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമിച്ചത് എന്ന് ഹൂദികളുടെ സൈനിക വക്താവ് യഹിയ ജാരി വ്യക്തമാക്കി പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് നൽകിയിരിക്കുന്നത് നിലവിൽ ഈ പ്രദേശം ടെല്ലവീവിന്റെ ഭാഗമാണ് ശത്രുവിന്റെ റഡാറുകളുമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിയുന്നുണ്ട് എന്ന് യഹിയ സാരി പറയുന്നു ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധിയുണ്ടെന്നാണ് റിപ്പോർട്ട് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയാണ് ഹൂതികൾ സൃഷ്ടിച്ചത് ഇതുകൂടാതെ ഏലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചു പുതിയ ആക്രമണത്തോടെ ചെല്ലവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഹോദികൾ എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഹോദികൾ പറയുന്നു ഇതിൽ പലതും ഇസ്രയേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങൾ കൂടിയാണ് ഗസയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും മറുപടിയായി ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും യഹിയാസാരി മുന്നറിയിപ്പ് നൽകി ഗസയുടെ വീരോചിത ചെറുതുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഡ്രോൺ ആക്രമണത്തിന് വലിയ വിമർശനങ്ങളാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് രാജ്യത്തിന് സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയാണ് രാജ്യ അതിർത്തിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരത്തെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ചെല്ലവീവിലും എത്തിയിരിക്കുകയാണ് ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോൺ കടലിന്റെ ദിശയിൽ നിന്നാണ് എത്തിയത് തുടർന്ന് ഷാലോ അലൈൻജം തെരുവിന് സമീപത്തെ യഹൂദ തെരുവിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സ്ഫോടനത്തിന്റെ പ്രതിധ്വനികൾ വെസ്റ്റ് ബാങ്ക് വരെ ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകളുണ്ട് സംഭവം ഇസ്രയേലി ജനതയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇത്തരം ഒരു സംഭവം ഇസ്രായേൽ എന്ന അധിനിവേശ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതാണ് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു ഡ്രോണിനെ തിരിച്ചറിയാൻ കരയിലും കടലിലുമുള്ള റഡാറുകളുടെ കഴിവില്ലായ്മയുടെ തെളിവാണിതെന്ന വിമർശനവും ഉയരുകയാണ് ചെല്ലദ്വീപിലെ യു എസ് കോൺസുലേറ്റിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് ഇവിടെ കനത്ത സുരക്ഷാ സന്നാഹമാണുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ഡ്രോണിനെ തടയാൻ കഴിഞ്ഞില്ല എന്ന് മാധ്യമങ്ങൾ തന്നെ ചോദിക്കുന്നു പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റ് ഉറക്കത്തിലാണ് എന്നും അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് ഉണർത്താമോ എന്നും പലരും കുറ്റപ്പെടുത്തുന്നുമുണ്ട് ഡ്രോൺ നേതാക്കളുടെ വീട്ടിലാണ് പതിച്ചത് എങ്കിൽ അവർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നേനെ എന്നും ചിലർ വിമർശിക്കുന്നുണ്ട് രാജ്യസുരക്ഷ അപകടത്തിലായതിനു പിന്നാലെ സർക്കാരിനെതിരെ വലിയ ജനരോക്ഷവും ഉയരുകയാണ്